Namaskaram. English grammar. The complete course. Part 6 ile ellavarey swagatham cheyyunnu. Iduvare nammal padichathu grammar, sentence, kinds of sentences, subject, predicate, parts of speech, object, transitive and intransitive verb. ഇത്രയുമാണ് നമ്മൾ പഠിച്ചെടുത്തത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രോനൗൺസ് ആണ്. പ്രോനൗൺസ് ആർ ഓഫ് സെവൻ കൈൻഡ്സ്. ഏഴ് തരത്തിലുണ്ട് പ്രോനൗൺസ്. നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ പഠിച്ചതാണ് പ്രോനൗൺസ്. വിശദമായി പിന്നീട് പഠിക്കാം എന്ന് ഞാൻ അപ്പോൾ പറഞ്ഞിരുന്നു. There are seven kinds of pronouns. They are personal pronouns, possessive pronouns, relative pronouns, demonstrative pronouns, reflexive pronouns or emphatic pronouns, interrogative pronouns and pronouns of quantity. ഇങ്ങനെ ഏഴ് വിഭാഗങ്ങളിലായിട്ട് പ്രോനൗൺസിനെ വേർതിരിച്ചിരിക്കുന്നു. അതിലെ ആദ്യത്തെ രണ്ടെണ്ണം പേഴ്സണൽ പ്രോനൗൺസ് ആൻഡ് പൊസസീവ് പ്രോനൗൺസ്, അതെന്താണെന്ന് നമ്മൾക്ക് നോക്കാം. അതിനു മുൻപ് പ്രോനൗൺസ് എല്ലാവരും ഓർമ്മിക്കുന്നില്ലേ? എ പ്രോനൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. നാമത്തിന് പകരം ഉപയോഗിക്കുന്ന പദത്തിന് പറയുന്ന പേരാണ് പ്രോനൗൺ. അപ്പോൾ ഇനി പ്രോനൗൺസിലെ ആദ്യത്തേത് പേഴ്സണൽ പ്രോനൗൺസ്. എ പ്രോനൗൺ ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ പേഴ്സൺ ഓർ തിങ്. പേഴ്സൺസ് ഓർ തിങ്സ് ഈസ് കോൾഡ് ദ പേഴ്സണൽ പ്രോനൗൺസ്. അതായത് പേഴ്സണൽ പ്രോനൗൺസ് സ്റ്റാൻഡ് ഫോർ എ പേഴ്സൺ ഓർ തിങ്. പേഴ്സൺസ് ഓർ തിങ്സ് വ്യക്തിക്കോ വ്യക്തികൾക്കോ വസ്തുവിനോ വസ്തുക്കൾക്കോ പകരം ഉപയോഗിക്കുന്ന സർവനാമത്തിന് പറയുന്ന പേരാണ് പേഴ്സണൽ പ്രോനൗൺസ്. എന്താണ് എ പ്രോനൗൺ ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ പേഴ്സൺ ഓർ എ തിങ്. പേഴ്സൺസ് ഓർ തിങ്സ് ഈസ് കോൾഡ് ദ പേഴ്സണൽ പ്രോനൗൺസ്. വ്യക്തിക്കോ വ്യക്തികൾക്കോ വസ്തുവിനോ വസ്തുക്കൾക്കോ പകരം ഉപയോഗിക്കുന്ന സർവനാമത്തിന് പറയുന്ന പേര് പേഴ്സണൽ പ്രോനൗൺസ്. നിങ്ങൾ നോക്കിയേ പേഴ്സണൽ പ്രോനൗൺസ് ആർ എഗെയിൻ സബ്ഡിവൈഡഡ് ഇൻറ്റു ത്രീ. ഇവയെ വീണ്ടും മൂന്നായിട്ട് വിഭജിച്ചിരിക്കുന്നു. ദ ഫ്ലോ ചാർട്ട് ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പേഴ്സണൽ പ്രോനൗൺസ് ആർ എഗെയിൻ സബ്ഡിവൈഡഡ് ഇൻറ്റു ത്രീ. എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് പേഴ്സൺ ഉത്തമ പുരുഷ സർവനാമം, മലയാള വ്യാകരണത്തിൽ ഇങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ദെൻ സെക്കൻഡ് പേഴ്സൺ മധ്യമ പുരുഷ സർവനാമം. ആൻഡ് ദ തേർഡ് വൺ, തേർഡ് പേഴ്സൺ പ്രഥമ പുരുഷ സർവനാമം. തെറ്റിപ്പോകരുത്, ഇത് ഉത്തമ പുരുഷ സർവനാമം, സെക്കൻഡ് പേഴ്സൺ മധ്യമ പുരുഷ സർവനാമം, തേർഡ് പേഴ്സൺ പ്രഥമ പുരുഷ സർവനാമം. ഫസ്റ്റ് പേഴ്സൺ എക്സാമ്പിൾ ആണ് ഐ വി, സെക്കൻഡ് പേഴ്സൺ എക്സാമ്പിൾ ആണ് യു, തേർഡ് പേഴ്സൺ എക്സാമ്പിൾ ആണ് ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ. ഇവയോരോന്നും എന്താണെന്നും ഇതിൻ്റെ സബ്ജക്റ്റീവ് ഫോമും ഒബ്ജക്റ്റീവ് ഫോമും കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് പേഴ്സൺ ഉത്തമ പുരുഷ സർവനാമം. ദ ഫസ്റ്റ് പേഴ്സൺ റിഫേഴ്സ് ടു ദ സ്പീക്കർ ഓർ സ്പീക്കേഴ്സ്. എന്തെങ്കിലും പിടികിട്ടിയോ? ആരാണോ വക്താവ് അല്ലെങ്കിൽ വക്താക്കൾ, അവർക്ക് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് ഫസ്റ്റ് പേഴ്സൺ അഥവാ
ഉത്തമ പുരുഷ സർവനാമം. ക്ലിയർ ആകാനില്ലേ? ആരാണോ സംസാരിക്കുന്നത്, ഇപ്പൊ ക്ലിയർ ആയില്ലേ, ആരെല്ലാമാണോ സംസാരിക്കുന്നത് അവർക്ക് പകരം ഉപയോഗിക്കുന്ന സർവനാമത്തിന് പറയുന്ന പേരാണ് ഫസ്റ്റ് പേഴ്സൺ അഥവാ ഉത്തമ പുരുഷ സർവനാമം. അപ്പോൾ എന്താ, ദ ഫസ്റ്റ് പേഴ്സൺ റിഫേഴ്സ് ടു ദ സ്പീക്കർ ഓർ സ്പീക്കേഴ്സ്. നൗ ഐ ആം ദ സ്പീക്കർ, ഇപ്പോൾ ഞാനാണ് സംസാരിക്കുന്നത്. എന്റെ പേര് ജഗജു. എപ്പോഴും ഞാൻ ജഗജു എന്ന് പറയുന്നതിന് പകരം എന്തുപയോഗിക്കുന്നു, ഞാൻ. അപ്പോൾ അതിന് പകരം ആർക്ക് പകരം, ആരാണോ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്ന ആൾക്കോ ആളുകൾക്കോ അവർ ഉപയോഗിക്കുന്ന പദത്തിന് പറയുന്ന പേരാണ് ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഉത്തമ പുരുഷ സർവനാമം. ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് സംസാരിക്കുന്നത്. ഇപ്പൊ മോഹനും അതുപോലെ തന്നെ രാജുവുമാണ് സംസാരിക്കുന്നത് എന്ന് വിചാരിക്കുക. അവർ പറയുമ്പോൾ നമ്മൾ എന്ന് പറയും. എന്ത് പറയും? നമ്മൾ, അല്ലെങ്കിലോ ഞങ്ങൾ, അതല്ലെങ്കിലോ നാം. അവർക്ക് പകരം ഉപയോഗിക്കുന്നു. അപ്പോൾ ആരാണോ സംസാരിക്കുന്നത് അത് ഒരാളാണെങ്കിൽ അയാൾക്ക് പകരം ഉപയോഗിക്കുന്ന സർവനാമം, that is I, ഞാൻ. ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് അവർക്ക് പകരം ഉപയോഗിക്കുന്ന സർവനാമം, that is we. അതിനർത്ഥം എന്താ, ഞങ്ങൾ, നമ്മൾ, നാം. ഇതിനാണ് ഉത്തമ പുരുഷ സർവനാമം അല്ലെങ്കിൽ ദ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയും. ഒന്നുകൂടി പറയാം, ദ ഫസ്റ്റ് പേഴ്സൺ റിഫേഴ്സ് ടു ദ സ്പീക്കർ ഓർ സ്പീക്കേഴ്സ്, വക്താവിനെയോ വക്താക്കളെയോ, സംസാരിക്കുന്ന ആളിനെയോ സംസാരിക്കുന്ന ആളുകൾക്കോ പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് ഫസ്റ്റ് പേഴ്സൺ. എല്ലാവർക്കും ഇപ്പോൾ ക്ലിയർ ആയില്ലേ? സെക്കൻഡ് പേഴ്സൺ മധ്യമ പുരുഷ സർവനാമം, അതെന്താണ്? ദ സെക്കൻഡ് പേഴ്സൺ റിഫേഴ്സ് ടു ദ പേഴ്സൺ ഓർ പേഴ്സൺ സ്പോക്കൺ ടു. എന്താണ് സ്പോക്കൺ ടു? ആരോട് സംസാരിക്കുന്നുവോ, ആരോടെല്ലാമാണോ സംസാരിക്കുന്നത് അവർക്ക് പകരം സംസാരിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന പദത്തിന് പറയുന്ന പേരാണ്, സർവനാമത്തിന് പറയുന്ന പേരാണ് സെക്കൻഡ് പേഴ്സൺ അല്ലെങ്കിൽ മധ്യമ പുരുഷ സർവനാമം. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം, ആരോടാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആരോടൊക്കെയാണോ സംസാരിക്കുന്നത് അവർക്ക് പകരം സംസാരിക്കുന്നവർ ഉപയോഗിക്കുന്ന സർവനാമം. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം, നൗ ഐ ആം ടീച്ചിങ് യു, നൗ ഐ ആം ടോക്കിംഗ് ടു യു, ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നു, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു. കണ്ടോ? അപ്പോൾ എന്നെ കേൾക്കുന്നവർക്കെല്ലാം പകരമായി എന്നെ ശ്രവിക്കുന്നവർക്കെല്ലാം ശ്രദ്ധിക്കുന്നവർക്കെല്ലാം പകരമായി ഞാൻ ഉപയോഗിക്കുന്ന സർവനാമം, that is you. അതിന്റെ അർത്ഥം എന്താ, നീ, നിങ്ങൾ. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാതെ അവരെ ഓരോന്നായി ഒരുമിച്ചും ഉപയോഗിക്കാൻ പറ്റുന്ന സർവനാമമാണ് സെക്കൻഡ് പേഴ്സൺ. അപ്പോൾ എന്താ സെക്കൻഡ് പേഴ്സൺ? സെക്കൻഡ് പേഴ്സൺ റിഫേഴ്സ് ടു ദ പേഴ്സൺ ഓർ പേഴ്സൺ സ്പോക്കൺ ടു. എന്താണ് സ്പോക്കൺ ടു? ആരോട് സംസാരിക്കുന്നുവോ, ആരോടൊക്കെയോ സംസാരിക്കുന്നുവോ അവർക്ക് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് സെക്കൻഡ് പേഴ്സൺ. എക്സാമ്പിൾ, യു, രണ്ടർത്ഥമുണ്ട്, നീ, നിങ്ങൾ. യു എന്നുള്ള വേർഡിന്, ദ വേർഡ് യു ഗിവ്സ് ബോത്ത് പ്ലൂറൽ ആൻഡ് സിംഗുലർ മീനിങ്. ഇതിന് ഏകവചനത്തിലും ബഹുവചനത്തിലും ഉള്ള അർത്ഥമുണ്ട്. അതേതൊക്കെയാ? നീ എന്നും നിങ്ങൾ എന്നും. ബട്ട് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ പ്ലൂറൽ വേർഡ്. ഇതെന്തായിട്ട് കണക്കാക്കുന്നത്? ഒരു ബഹുവചന രൂപമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ശേഷം ഉപയോഗിക്കുന്ന വെർബ് അതല്ലെങ്കിൽ ഓക്സിലറി പ്ലൂറൽ ആയിരിക്കും, ബഹുവചനമായിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക, ദ വേർഡ് യു ദാറ്റ് ഗിവ്സ് ബോത്ത്
singular and plural meaning. But it is considered as a plural word. ഇത് എന്തായിട്ട് കണക്കാക്കുന്നു? പ്ലൂറൽ വേർഡ് ആയിട്ട് കണക്കാക്കുന്നു. ദോ എച്ച് ഒ യു എന്ന് പറയുന്ന ഒരു സിംഗുലർ ഫോം ഉണ്ട്. അത് സാധാരണ ഉപയോഗിക്കാറില്ല, പോയംസിലൊക്കെ അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ ഗ്രാമറിൽ ഇത് മാത്രം പഠിച്ചാൽ മതി. ഏതാണ്? സെക്കൻഡ് പേഴ്സൺ യു, അതിന്റെ അർത്ഥം നീ, നിങ്ങൾ. അതെന്തായിട്ട് കണക്കാക്കുന്നു? ബഹുവചന രൂപമായിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഉപയോഗിക്കുന്ന വെർബ് അതല്ലെങ്കിൽ ഓക്സിലറി വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ദ പേഴ്സൺ ഓർ പേഴ്സൺസ് സ്പോക്കൺ ടു, ആരോട് സംസാരിക്കുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, അവർക്ക് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് ദ സെക്കൻഡ് പേഴ്സൺ. മലയാളത്തിൽ മധ്യമ പുരുഷ സർവനാമം എന്ന് പറയും. എല്ലാവർക്കും ഇപ്പോൾ പൂർണ്ണമായിട്ട് എന്താണെന്ന് മനസ്സിലായില്ലേ? ആൻഡ് ദ തേർഡ് പേഴ്സൺ, പ്രഥമ പുരുഷ സർവനാമം. എന്താണ് തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ? പ്രഥമ പുരുഷ സർവനാമം. മനസ്സിലാക്കുക, ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഉത്തമ പുരുഷ സർവനാമം, തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ പ്രഥമ പുരുഷ സർവനാമം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്, അതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത്. എന്താണ് തേർഡ് പേഴ്സൺ എന്ന് നോക്കാം. ദ തേർഡ് പേഴ്സൺ റിഫേഴ്സ് ടു ദ പേഴ്സൺ ഓർ പേഴ്സൺസ്, തിങ് ഓർ തിങ്സ്, സ്പോക്കൺ ഓഫ് ഓർ സ്പോക്കൺ അബൌട്ട്. ദ തേർഡ് പേഴ്സൺ റിഫേഴ്സ് ടു ദ പേഴ്സൺ ഓർ പേഴ്സൺസ്, തിങ് ഓർ തിങ്സ്, സ്പോക്കൺ ഓഫ് ഓർ spoken about. ആരെ കുറിച്ച് പറയുന്നുവോ, എന്തിനെ കുറിച്ച് പറയുന്നുവോ, അവർക്ക് പകരം ഉപയോഗിക്കുന്ന സർവനാമമാകുന്നു തേർഡ് പേഴ്സൺ അഥവാ പ്രഥമ പുരുഷ സർവനാമം. ഇപ്പോൾ സംസാരിക്കുന്ന വ്യക്തി, അതായത് സ്പീക്കർ, വൺ ഹു സ്പീക്സ്, ദാറ്റ് ഈസ് സ്പീക്കർ, ആരാണോ സംസാരിക്കുന്നത്, ആ സംസാരിക്കുന്ന വ്യക്തി മറ്റൊരാളെ കുറിച്ചാണ് പറയുന്നത്. മറ്റൊരു വ്യക്തിയെ കുറിച്ചോ മറ്റൊരു വസ്തുവിനെ കുറിച്ചോ വ്യക്തികളെ കുറിച്ചോ വസ്തുക്കളെ കുറിച്ചോ ആണ് പറയുന്നത് എന്ന് വിചാരിക്കുക. കൺഫ്യൂഷൻ ആയില്ലല്ലോ. മറ്റൊരാളെ കുറിച്ചോ മറ്റൊരാളുകളെ കുറിച്ചോ മറ്റൊരു വസ്തുവിനെ കുറിച്ചോ വസ്തുക്കളെ കുറിച്ചോ ആണ് സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് പകരം അതിനു പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് തേർഡ് പേഴ്സൺ. എക്സാമ്പിൾ നോക്കിയേ, ഹി അർത്ഥം അവൻ, അയാൾ അദ്ദേഹം. ദെൻ ഷീ, അവൾ അയാൾ അവർ എന്നുള്ളത് ബഹുമാന സൂചകമായി പറഞ്ഞിരിക്കുന്നതാണ്, അല്ലാതെ പ്ലൂറൽ ആയിട്ടുള്ള അർത്ഥത്തിലല്ല, ബഹുവചന രൂപത്തിലല്ല അവർ എന്ന് നമ്മൾ സാധാരണ സ്ത്രീകളെ ഒരു ബഹുമാനത്തോടുകൂടി റെസ്പെക്റ്റോടുകൂടി ആദരവോടുകൂടി പറയാറുണ്ട്. ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ അവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇറ്റ്, അത്. ദെൻ they, അവർ, അവ. ഇതിന്റെ എല്ലാം കൂടെ പ്ലൂറൽ ഫോമാണ് അവ. ഇറ്റ് എന്നുള്ളതിന്റെ പ്ലൂറൽ ഫോമാണ് അവ. അപ്പോൾ നോക്കിക്കേ, തേർഡ് പേഴ്സൺ അഥവാ പ്രഥമ പുരുഷ സർവനാമം ദാറ്റ് റിഫേഴ്സ് ടു ദ പേഴ്സൺ ഓർ പേഴ്സൺസ്, തിങ് ഓർ തിങ്സ്, സ്പോക്കൺ ഓഫ് അതല്ലെങ്കിൽ സ്പോക്കൺ അബൌട്ട്, ആരെ കുറിച്ചോ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത്, അവർക്ക് പകരം ആ ആളുകൾക്ക് പകരം അല്ലെങ്കിൽ ആ വസ്തുവിനോ വസ്തുക്കൾക്കോ പകരം നമ്മൾ ഉപയോഗിക്കുന്ന അഥവാ സംസാരിക്കുന്ന വ്യക്തിയോ വ്യക്തികളോ ഉപയോഗിക്കുന്ന പദത്തിനാണ്, സർവനാമത്തിനാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വ്യക്തമായല്ലേ? തേർഡ് പേഴ്സൺ റിഫേഴ്സ് ടു ദ പേഴ്സൺ ഓർ പേഴ്സൺസ് സ്പോക്കൺ അബൌട്ട്, ആരെ കുറിച്ച് പറയുന്നു, എന്തിനെ കുറിച്ച് പറയുന്നു, അവർക്ക് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് തേർഡ് പേഴ്സൺ. ദേ ആർ, എക്സാമ്പിൾ എന്തൊക്കെയാ? ഹി, ഷീ, ഇറ്റ്, ദേ. ഒരു കാരണവശാലും ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഇവ മറന്നു പോകരുത്. ആദ്യ വാക്കിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് മരിച്ചാലും മറക്കരുത്. അതുപോലെ മനസ്സിൽ പ്രിന്റ് ചെയ്തു വെച്ചോണം. എപ്പോൾ മനസ്സിലേക്ക് ഈ ഒരു ഗ്രാമർ പോർഷൻസിന്റെ
ചിന്ത വന്നാൽ അപ്പോഴേ ഈ ഫയൽ ഓപ്പൺ ആയിക്കോണം. അങ്ങനെ അതില് സ്ഥിരമായിട്ട് അവ ഉണ്ടാവണം. ഏതൊക്കെയാണ്? ഫസ്റ്റ് പേഴ്സൺ ഐ വി, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സൺ ഹി, ഷി, ഇറ്റ് ആൻഡ് ദേ. എല്ലാവർക്കും ഇപ്പോൾ ഇത് നല്ലവണ്ണം ബോധ്യമായില്ലേ? Which are the different forms of personal pronouns? Personal pronouns in the vyathyasta roopangal edellam ennu nokkam. First one, first person, uttama purusha sarvanamam. Adine edellam tarathilulla roopangal undu, roopa maatangal undu. Adayithu nominative case, accusative case, possessive case. Nominative case ennaa subjective form, accusative case ennaa objective form. Subjective form nammal padichu I, വി, ഐ സിംഗുലർ, വി പ്ലൂറൽ. അതായത് കർത്താവായി വരുമ്പോൾ ഡൂവർ ഓഫ് ദി ആക്ഷൻ ഓർ ദ ഏജന്റ് ഓഫ് ദി ആക്ഷൻ. വെൻ ദ പേഴ്സണൽ പ്രൊനൗൺ കംസ് ആസ് എ സബ്ജക്ട്. എന്തായിട്ട് വരിക? സബ്ജക്റ്റ് ആയിട്ട് വരിക. അപ്പോഴാണ് ഐ വി. ഇനി അക്യൂസേറ്റീവ് കേസ് ഓർ ഒബ്ജക്റ്റീവ് കേസ്? വെൻ ദ പ്രൊനൗൺ കംസ് ആസ് എൻ ഒബ്ജക്ട്, then what is its form? അപ്പോൾ എന്തായിരിക്കും അതിന്റെ രൂപം? Then I becomes me. അതിന്റെ രൂപം എന്താകും? Me. Then we becomes us. വിയുടെ രൂപം എന്താകും? Us. Me എന്ന് പറഞ്ഞാൽ എന്നെ, എന്നോട്, എനിക്ക്. എന്താണ് എന്നെ, എന്നോട്, എനിക്ക്? Us, ഞങ്ങളെ, ഞങ്ങളോട്, ഞങ്ങൾക്ക്. നമ്മെ, നമ്മോട്, നമ്മൾക്ക്. മനസ്സിലായ എല്ലാവർക്കും? അതായത് ഹി ഗേവ് മീ എ പെൻ, അവൻ എനിക്കൊരു പേന നൽകി. കണ്ടോ, മീ, ദറ്റ് ഈസ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്താണ്, സബ്ജക്റ്റ് എന്താണ്, ഇതെല്ലാം നമ്മൾ ഇതിന് മുൻപത്തെ പാർട്ടിൽ പഠിച്ചതാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. മീ പിടിയിടിയിലോ ഐയുടെ ഒബ്ജക്റ്റീവ് ഫോം അല്ലെങ്കിൽ അക്യൂസേറ്റീവ് കേസ്. Then possessive form of I, that is my or mine, my or mine. Ende, endeathu. Endana? Ende, endeathu. This is my pen. This is mine. Idu ende pene aagunu. This is my pen. This is mine. Idu endeathu aagunu. Appol idu randum idinde edinde I ude possessive form. Then we have a possessive form, our, O-U-R, O-U-R-S, there is no need of apostrophe, our, nammude, nyangalude, then ours, nammude, nyangalude, this is our school, idu nammude school aagunu, this is ours, idu nammude aagunu. Tamilulla vyathyasam manasilayalo? അപ്പൊ നോക്കിയ ഫസ്റ്റ് പേഴ്സന്റെ ഡിഫറെന്റ് ഫോംസ് ആണ് നമ്മൾ പറഞ്ഞത്. നോമിനേറ്റീവ് ഓർ സബ്ജക്റ്റീവ് കേസ്, അക്യൂസേറ്റീവ് ഓർ ഒബ്ജക്റ്റീവ് കേസ്, ആൻഡ് പൊസസീവ് ഫോം. അതില് സബ്ജക്റ്റീവ് ഫോം ദാറ്റ് വി ഹാവ് ഓൾറെഡി സ്റ്റഡിഡ്, ഐ ആൻഡ് വി, ഐ സിംഗുലർ പ്ലൂറൽ വി. ദെൻ അതിന്റെ അക്യൂസേറ്റീവ് കേസ്, ഐയുടെ ഒബ്ജക്റ്റീവ് ഫോം മീ, ബിയുടെ ഒബ്ജക്റ്റീവ് ഫോം അസ്. ദെൻ പൊസസീവ് ഫോം, ഐ പൊസസീവ് ഫോം മൈ, മൈ പൊസസീവ് ഫോം ഓഫ് മീ, അവർ അവേഴ്സ്. Which are the different forms of the second person? You. Second person ഏതാണ്? യു. അതിനൊരു സിംഗുലർ ഫോം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ദോ. That has gone out of common use. അത് സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സാധാരണ പോയംസിലൊക്കെ അതിന്റെ വിവിധ രൂപങ്ങൾ വരാറുള്ളത് കൊണ്ട്. Then singular form ദോ, ടി എച്ച് ഒ യു, അർത്ഥം നീ. യു, നീ, നിങ്ങൾ, രണ്ട് തരത്തിലുള്ള അർത്ഥം, സിംഗുലറും പ്ലൂറലും. നീ സിംഗുലർ, യു പ്ലൂറൽ, ആ രണ്ട് തരത്തിലുള്ള അർത്ഥം യു നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു, അങ്ങനെ ഉപയോഗിക്കാറുണ്ടെന്നും പറഞ്ഞു. അപ്പൊ യു പ്ലൂറൽ ഫോം ദോ, ടി എച്ച് ഒ യു, അതിന്റെ അർത്ഥം നീ. അക്യൂസേറ്റീവ് കേസ് ഓർ ഒബ്ജക്റ്റീവ് കേസ്, ഇത് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതാണ്. ഇനി ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ, പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നതായിട്ട് വരുമ്പോൾ, ഈ ദോ എന്നുള്ളത് ദി എന്നാവും, ടി എച്ച് ഡബിൾ യു എന്നുള്ളത് യു തന്നെ. കണ്ടോ, യു സബ്ജക്റ്റ് ആയിട്ടും ഒബ്ജക്റ്റ് ആയിട്ടും വന്നാൽ നീന്നും നിങ്ങളെന്നും അർത്ഥം, സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ, ഒബ്ജക്റ്റ് ആയിട്ട് വന്നാൽ നിന്നെ, നിന്നോട്,
നിനക്ക്, നിങ്ങളെ നിങ്ങളോട് നിങ്ങൾക്ക്. പക്ഷേ ഇംഗ്ലീഷിൽ അത് യു എന്ന് തന്നെയായിരിക്കും. ഇത് തെറ്റാൻ സാധ്യതയുള്ള ഒന്നാണ്. അപ്പോൾ ഹൗ കെൻ വി ഈസിലി ഐഡന്റിഫൈ ദ സബ്ജക്റ്റ് യു ആൻഡ് ദ ഒബ്ജക്റ്റ് യു? എങ്ങനെ നമ്മൾക്ക് ഒരു സബ്ജക്റ്റ് യുവിനെയും ഒരു ഒബ്ജക്റ്റ് യുവിനെയും കണ്ടെത്താൻ എളുപ്പത്തിൽ സാധിക്കും? വി ക്യാൻ ഈസിലി ഫൈൻഡ് ഇറ്റ് ഔട്ട്. നമ്മൾക്കത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്ങനെ? ഇഫ് ഇറ്റ് കംസ് ബിഫോർ ദ വേർബ്. ഇഫ് ദ സബ്ജക്റ്റ് യു, സബ്ജക്റ്റ് ആണ് യു എങ്കിൽ ഇറ്റ് ഷുഡ് ബി ബിഫോർ ദ വേർബ്. ഏതിനു മുൻപായിരിക്കും? വെർബിന് മുമ്പായിരിക്കും. ഇഫ് ദ പ്രോനൗൺ യു comes after the verb, verbine shesamaanengil it should be the object. Velupana verbine munbaanengil subject, verbine shesamaanengil object. Edu you. Then adutha possessive form do ennalla nee ennu parayna singular inde possessive form thine, ninde, thine, nindeyad. Then plural form your, yours, ningalude, യുവേഴ്സ്, നിങ്ങളുടേത്. ഇത് സിംഗുലർ മീനിങ് നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ യുവർ എന്നുള്ളതിന് നിങ്ങളുടെ എന്നുള്ളത് കൂടാതെ നിന്റെ എന്നും അർത്ഥമുണ്ട്. യുവേഴ്സ് നിന്റേത് എന്നതും കൂടാതെ നിങ്ങളുടേത് എന്നും അർത്ഥമുണ്ട്. ഈ യുവേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ അപ്പോസ്ട്രോഫിയുടെ ആവശ്യം ഇല്ല. അങ്ങനെ എഴുതിയിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ്. ഇപ്പോൾ സെക്കൻഡ് പേഴ്സന്റെ എല്ലാ ഫോംസും, അതായത് നോമിനേറ്റീവ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് കേസ്, അക്യൂസേറ്റീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് കേസ്, പൊസസീവ് ഫോംസ്, ഇത്രയും എല്ലാവർക്കും വ്യക്തമായില്ലേ? ഫോംസ് ഓഫ് ദ പേഴ്സണൽ പ്രൊനൗൺസ്. ലാസ്റ്റ് വൺ, തേർഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ, ഹി, ഷി, ഇറ്റ് ആൻഡ് ദേ പഠിച്ചതാണ്. അത് സബ്ജക്റ്റീവ് ഫോം. ഇതാ ഒബ്ജക്റ്റ് ആയിട്ട് വന്നാൽ പൊസസീവ് ഫോം. ഇതൊക്കെ ഈ തേർഡ് പേഴ്സന്റെ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതിന്റെ രൂപമാറ്റം ഒന്ന് ശ്രദ്ധിച്ചാലോ. സിംഗുലേഴ്സ് ഏതൊക്കെയാണ്? തേർഡ് പേഴ്സൺ, ഹി, ഷീ, ഇറ്റ്. ഇതിന്റെ പ്ലൂറൽ ഫോം ദേ. അർത്ഥമൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ദെൻ അക്യൂസേറ്റീവ് ഓർ ഒബ്ജക്റ്റീവ് കേസ്. ഒബ്ജക്റ്റ് ആയിട്ട് വന്നാൽ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആളായിട്ട് വന്നാൽ ഹി എന്നുള്ളത് ഹിം എന്നാവും. അപ്പോൾ അർത്ഥം അവനെ, അവനോട്, അവന്. അയാളെ, അയാളോട്, അയാൾക്ക്. ക്ലിക്കായില്ലേ? ഷി, അവയുടെ ഒബ്ജക്റ്റീവ് ഫോം. ഏതാ? ഷീയുടെ ഒബ്ജക്റ്റീവ് ഫോം, ദാറ്റ് ഈസ് ഹേർ. അർത്ഥം അവളെ, അവളോട്, അവൾക്ക്. മനസ്സിലായോ? അവളെ, അവളോട്, അവൾക്ക്. ഇറ്റ്, ഇറ്റിന്റെ ഒബ്ജക്റ്റീവ് ഫോം ഇറ്റ് തന്നെ. യു പോലെ തന്നെ സബ്ജക്റ്റും ഒബ്ജക്റ്റും യു തന്നെ. അപ്പോൾ നമ്മൾ ആ വ്യത്യാസം മനസ്സിലാക്കാൻ ഒരു മാർഗം ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചോ അത്. ഇഫ് ഇറ്റ് കംസ് ബിഫോർ ദ വെർബ്, ഇറ്റ് ഷുഡ് ബി ദ സബ്ജക്റ്റ്. ഇഫ് ഇറ്റ് കംസ് ആഫ്റ്റർ ദ വെർബ്, ഇറ്റ് ഷുഡ് ബി ദ ഒബ്ജക്റ്റ്. സെയിം കേസ് അതുതന്നെ ഇവിടെയും. ഇറ്റ് വെർബിന് മുമ്പ് വന്നാൽ അത് സബ്ജക്റ്റും, വെർബിന് ശേഷം വന്നാൽ അത് ഒബ്ജക്റ്റും. ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഇറ്റിന്റെ അർത്ഥം അതിനെ, അതിനോട്, അതിന്. അതിനെ, അതിനോട്, അതിന്. ഈറ്റോ അത്. ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ അർത്ഥം തെറ്റില്ലല്ലോ. അതിനെ, അതിനോട്, അതിന്. അവർ, അവ. രണ്ടർത്ഥമുണ്ട് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ. ഒബ്ജക്റ്റ് ഫോം ദം, അവരെ, അവരോട്, അവർക്ക്. ഏതൊക്കെയാ? അവരെ, അവരോട്, അവർക്ക്. അവ എന്നുള്ളതിന്റെ ഒബ്ജക്റ്റീവ് ഫോം ദേ എന്ന് പറഞ്ഞാൽ അവർ, അവ. ദം എന്ന് പറഞ്ഞാൽ അവരെ, അവരോട്, അവർക്ക്. അപ്പോൾ അവയെ, അവയോട്, അവയ്ക്ക്. അപ്പോൾ ആ രണ്ട് അർത്ഥവും വ്യത്യാസവും കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ദേ എന്ന് പറഞ്ഞാൽ അവർ, അവ. ദം എന്ന് പറഞ്ഞാൽ അവരെ, അവരോട്, അവർക്ക്. അവയെ, അവയോട്, അവയ്ക്ക്. അടുത്തത് പൊസസീവ് ഫോമാണ്. അതായത് ഹീയുടെ പൊസസീവ് ഫോം ഹിസ്, അവന്റെ. ഷീയുടെ പൊസസീവ് ഫോം ഹാവ് ആൻഡ് ഹേഴ്സ്, അവളുടെ. ഹേഴ്സ്, അവളുടേത്. ദെൻ ഇറ്റിന്റെ പൊസസീവ് ഫോം ഇറ്റ്സ്, അതിന്റെ. ദെൻ ദേയുടെ പൊസസീവ് ഫോം രണ്ടെണ്ണം ഉണ്ട്. എന്തൊക്കെയാണ്? ദേ ആർ, ദേയേഴ്സ്, അവരുടെ, അവയുടെ. ദേയേഴ്സ്, അവരുടേത്,
അവയുടേത്. ഇപ്പോൾ ഈ സിംഗുലറും പ്ലൂറലും the nominative അല്ലെങ്കിൽ സബ്ജക്റ്റീവ് കേസ്, അക്യുസേറ്റീവ് അതല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് കേസ്, ആൻഡ് പൊസസീവ് ഫോം, ഇതെല്ലാം ഈ ടേബിൾ അനുസരിച്ച് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായില്ലേ? സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴും ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴും അതിൻ്റെ പൊസസീവ് ഫോം ആയിട്ട് വരുമ്പോഴും ഓരോ പ്രോനൗൺസിൻ്റെ രൂപവും രൂപമാറ്റവും സദൃശ്യവും എല്ലാം എല്ലാവർക്കും പിടികിട്ടിയില്ലേ? പൊസസീവ് പ്രോനൗൺസ് എന്താണെന്നൂടെ നോക്കാം. Possessive pronouns are used to show something belongs to somebody. ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പൊ പേഴ്സണൽ പ്രോനൗൺസിന്റെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, അവയുടെ ഡിഫറെന്റ് കേസസ് ഫോംസ് പറഞ്ഞപ്പോൾ ഒബ്ജക്റ്റീവ് കേസ്, സബ്ജക്റ്റീവ് കേസ്, പൊസസീവ് ഫോംസ്, അത് ഞാൻ പറഞ്ഞിരുന്നു, അതിന്റെ അർത്ഥവും പറഞ്ഞിരുന്നു. ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് അവ എന്താണെന്ന് നോക്കാം. ഉടമസ്ഥതയെ സൂചിപ്പിക്കാൻ എന്റെ, അവന്റെ, അതിന്റെ, അവളുടെ, നിന്റെ, നിന്റേത്, നിങ്ങളുടേത് എന്നൊക്കെ പറയുന്നത് തന്നെ സംഭവം. സോ ഐയുടെ പൊസസീവ് ഫോം മൈ മൈ, then we the possessive form our ours padichu, then you second person ana adinte possessive form your yours, apostrophe id avashyamilla yours s il thanne avasanikkunu apostrophe illa munbum sheshavum, then he possessive form his, she possessive form her hers, then it its avade endu apostrophe id avashyamilla, then they their theirs t h e i r s t h e r their introductory their ഇതിനു മുൻപത്തെ പാർട്ടിൽ അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ടി എച്ച് ഐ ആർ ദയർ അവരുടെ, അവയുടെ. ടി എച്ച് ഐ ആർ എസ് ദയേഴ്സ് അവരുടേത്, അവയുടേത്. അത് തേർഡ് പേഴ്സൺ. അപ്പൊ ഫസ്റ്റ് പേഴ്സന്റെയും സെക്കൻഡ് പേഴ്സന്റെയും തേർഡ് പേഴ്സന്റെയും പൊസസീവ് ഫോംസ് എല്ലാവർക്കും ഇപ്പോൾ വ്യക്തമായില്ലേ? ഈ നാല് എക്സാമ്പിൾസ് കൂടെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ പ്രൊനൗൺസ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, അതുപോലെ പൊസസീവ് പ്രോനൗൺസ് ഇവയുടെ വ്യക്തമായ ഒരു ചിത്രം ലഭിക്കും. തീർച്ച ശ്രദ്ധിക്കാം. മീര സെഡ് ടു മാത്യു, മീര മാത്യുവിനോട് പറഞ്ഞു, ഐ നോ യു വെൽ, എനിക്ക് നിന്നെ നന്നായി അറിയാം. ആര് പറഞ്ഞു? മീര ആരോട് പറഞ്ഞു? മാത്യുവിനോട് പറഞ്ഞു. അപ്പൊ മീരയാണ് ഇവിടെ പറയുന്നത്. Who says Meera? So Meera is the speaker. Meera yaar ivada samsaarikkune. So I represents whom? Meera. Aarku pagaram aarana I ennu parnirikkunnathu? Meerakku pagaram Meera thanne I ennu parnirikkunnu. Meera ennu parayunnathine pagaram I paranju. So that is the first person. It is the subjective form or nominative case. That is the doer of the action. ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ സബ്ജക്റ്റ് ഏതാണ്? ഐ. ഐ നോ യു വെൽ. നോ ഹും? ആരെ? ഒബ്ജക്റ്റ് ആണ്. യു. യു റെപ്രസെന്റ്സ് ഹും? മാത്യു. യു എന്നുള്ളത് നിന്നെ എന്ന് ആരെ പരാമർശിക്കുന്നു? മാത്യുവിനെ പരാമർശിക്കുന്നു. എങ്ങനെ മനസ്സിലായി? മീര സെഡ് ടു മാത്യു, മീര മാത്യുവിനോടാണ് പറയുന്നത്. ഈ യു ഒബ്ജക്റ്റ് ആണോ സബ്ജക്റ്റ് ആണോ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇഫ് ദ പ്രോനൗൺ യു കംസ് ആഫ്റ്റർ ദ വെർബ്, എസ്പെഷ്യലി ജസ്റ്റ് ആഫ്റ്റർ ദ വെർബ്, ഇറ്റ് ഈസ് ദ ഒബ്ജക്റ്റ്. സി, വെർബിന് തൊട്ട് ശേഷമാണല്ലോ വരുന്നത്. അതേപോലെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വെർബിനോട് വാട്ടെന്നോ ഹും എന്നോ ചോദിക്കുക, നോ ഹും എന്ന് ചോദിക്കുമ്പോൾ ആൻസർ ഉണ്ട്. ആരെ അറിയാം? യു. അപ്പോൾ യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫോം അല്ലെങ്കിൽ അക്യുസേറ്റീവ് കേസ് ആണ്, സെക്കൻഡ് പേഴ്സൺ ആണ്. ഇവിടെ യു റെപ്രസെന്റ്സ് ഹും? മാത്യു. അപ്പോൾ ഈ എക്സാമ്പിള് കൃത്യമായി ബോധ്യമായില്ലേ? Then this is my pen, this is mine, said Tom. Tom പറയാ, എന്താ ടോം പറഞ്ഞേ? This is my pen, ഇത് എന്റെ പേനയാകുന്നു. തീർന്നില്ല. This is mine, ഇത് എന്റേതാകുന്നു. ടോം എന്താ പറഞ്ഞേ? ഇത് എന്തോ ഒന്ന് പേന കയ്യിലെടുത്തിട്ടായിരിക്കും പറയുന്നത്. ഇത് ഇതുപോലെ പറയാം. ദിസ് ഈസ് മൈ പെൻ, ഇത് എന്റെ പേനയാകുന്നു. മൈ, ഹു സെഡ്? ടോം. കണ്ടോ, ടോമിന്റെ എന്ന് നമ്മൾ പറയുകയാണെ പറയും ടോംസ്, മനസ്സിലായോ? പക്ഷെ ടോം തന്നെ പറയുമ്പോൾ എന്റെ, മൈ. അപ്പോൾ മൈ എന്ന് പറയുന്നത് പൊസസീവ് ഫോം ആണ്, മൈ പെൻ. ആൻഡ് ദിസ് ഈസ് മൈൻ, എന്റേതാകുന്നു. കണ്ടോ, എന്റെ എന്നും എന്റേത് എന്നും പൊസസീവ് ഫോം ഉണ്ട്. എല്ലാവർക്കും മനസ്സിലായോ?
ഇനിയും ഈ മൈ എന്നുള്ളതിനെ പൊസസീവ് ആഡ്ജക്റ്റീവ് എന്നും വിശേഷിപ്പിക്കാം എന്നും പറയാം. കാരണം ഇറ്റ് ക്വാളിഫൈസ് ഓർ ആഡ് സംതിങ് ടു ദ മീനിങ് ഓഫ് ദ വേർഡ് ദ നൗൺ പെൻ. പെന്നിനെ വിശേഷിപ്പിക്കുകയാണ്, വെറും പേനയല്ല, മൈ പെൻ. സോ ഇറ്റ് ഈസ് എൻ ആഡ്ജക്റ്റീവ്. അതിനെ എന്നാ ആഡ്ജക്റ്റീവ് എന്ന് പറയാം? പൊസസീവ് ആഡ്ജക്റ്റീവ്. അതോടെ ഇക്കൂട്ടത്തിൽ മനസ്സിലാക്കിക്കോ. I want to meet him. ജീന എന്ന് പറയാ. I want to meet him. ഞാൻ അയാളെ അല്ലെങ്കിൽ അവനെ കാണാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അവനെ കാണണം. മനസ്സിലായോ? അവനെ. We don't know. ആരെയാന്ന് നമുക്കറിയില്ല. മൂന്നാമത് ഒരാളെയാണ്. അതുകൊണ്ട് ഹിം എന്ന് പറഞ്ഞിരിക്കുന്നു. അതും ഒബ്ജക്റ്റ് ആണ്. മീറ്റ് ഹും എന്ന് ചോദിച്ചാൽ ആൻസർ ഉണ്ട്, അതേതാണ്? ഹിം. ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓർ അക്യൂസേറ്റീവ് കേസ്. ഇത് ഒബ്ജക്റ്റീവ് ഫോം ആണ്. ഏതിന്റെ? തേർഡ് പേഴ്സൺ ഹി. ഹി എന്നുള്ളത് സബ്ജക്റ്റീവ് ഫോം, അതിന്റെ ഒബ്ജക്റ്റീവ് ഫോം ആണ് ഹിം. മീറ്റ് ഹൂ, ആൻസർ ഹിം. അതും എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായില്ലേ? And the fourth one, here is your book. Take it away. Anu said to Riya. Anu, Riya edu paraya. Here is your book. Da. Ninde pustaka. Take it away. Eduthu kondu poikkolu. It represents what? Your book. No. Your book ennalladhine pagaramana edu upayogichirikkune? It. That person singular. Your. Kando. Ninde. ആരോടാ പറയുന്നത്? റിയയോടാണ് പറയുന്നത്. റിയയുടെ എന്ന് പറയുന്നതിന് പകരം സെക്കൻഡ് പേഴ്സൺ പൊസസീവ് ഫോം എന്താണത്? യുവർ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, അങ്ങനെ പേഴ്സണൽ പ്രൊനൗൺസിന്റെ സബ് ഡിവിഷൻസിന്റെ സബ്ജക്റ്റീവ് ഫോം, ഒബ്ജക്റ്റീവ് ഫോം, അതേപോലെ തന്നെ പൊസസീവ് ഫോം, ഇതെല്ലാവർക്കും ഇപ്പോൾ നല്ല ഒരു ധാരണ ആയില്ലേ?